വെറുതെ അല്ല ഭാര്യ എന്ന ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് മലയാളികളുടെ ഇടയിൽ താരമായി മാറുന്നത്. പിന്നീട് മറിമായം എന്ന പരിപാടിയിലൂടെയും അതിലൂടെ മലയാള സിനിമയിൽ നിന്ന് സജീവമായി മാറുകയായിരുന്നു മഞ്ജു. ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയുമായിരുന്നു മഞ്ജു പത്രോസ്. ഇപ്പോൾ അളിയൻസ് എന്ന ഹിറ്റ് പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ജു. അഭിനയിക്കാൻ ആഗ്രഹിച്ചു വന്നതല്ല, മറിച്ച് ഒരു നേരത്തെ വയറു നിറയ്ക്കാനാണ് അഭിനയ ലോകത്ത് വന്നത് എന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത്. എന്നാൽ ഇതിന് ഏറ്റവും നല്ല അവസരം ലഭിച്ചത് വെറുതെ അല്ല ഭാര്യ എന്ന ഷോയിലൂടെയാണ്. എന്നാൽ ഇപ്പോൾ ജീവിതത്തിൽ സാമ്പത്തികമായി വളരെ മോശം അവസ്ഥ നേരിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് മഞ്ജു പത്രോസ്. വീട്ടിൽ അവിടെയും ഇവിടെയും എല്ലാം പരതി കിട്ടി 23 രൂപ കൊണ്ട് ഒരാഴ്ചയോളം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാണ് മഞ്ജു പറയുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ചെലവ് വരുമോ എന്ന് ആലോചിച്ച് പുറത്തേക്ക് പോയില്ല. കടം കൂടിയതോടെ കിഡ്നി വിൽക്കാനുള്ള ആലോചന വരെ നടത്തിയിരുന്നുവെന്നും മഞ്ജു പറഞ്ഞു. ജീവിതത്തെ സാമ്പത്തികമായി വളരെ മോശം അവസ്ഥ നേരിട്ടിട്ടുണ്ട്. അന്നൊക്കെ എങ്ങനെയെങ്കിലും കടബാധ്യതകൾ തീർന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു ആഗ്രഹം. അന്ന് രാത്രികാലങ്ങളിലൊന്നും ഉറക്കം പോലും ഉണ്ടാവില്ല. ആ ഇടയ്ക്കാണ് ഒരു പത്രപരസ്യത്തിൽ കിഡ്നി ആവശ്യമുണ്ട് എന്ന പരസ്യം കണ്ടത്. 2 കിഡ്നി ഉണ്ടല്ലോ സുനിച്ച, ഒന്ന് വിറ്റാലും സ്വസ്ഥമായി ജീവിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത്രയധികം മോശമായിരുന്നു അവസ്ഥ എന്നും മഞ്ജു പറയുന്നു. പലപ്പോഴും കറണ്ട് ബില്ല് അടയ്ക്കാത്ത കാരണം ഫ്യൂസ് ഊരിക്കൊണ്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നു. ചിലപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. അവസാനം അവർ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയാൽ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിപ്പോയി അടയ്ക്കും എന്നും താരം പറഞ്ഞു. സീരിയലിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ഒന്നിനും തികയില്ലായിരുന്നു. 8 ലക്ഷം രൂപയോളം വരുന്ന കടം വീട്ടാനാണ് താൻ ബിഗ് ബോസിലേക്ക് പോയത്. ബിഗ് ബോസിൽ പോയാൽ ഒരാഴ്ച കൊണ്ടും മടങ്ങം എന്നാണ് കരുതിയത്. പക്ഷേ 49 ദിവസം അവിടെ കഴിഞ്ഞു. ബിഗ് ബോസ് ഷോ കാരണം സാമ്പത്തികമായി തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചുവെന്നും താരം പറഞ്ഞു. എന്നാൽ ബിഗ് ബോസിന് പിന്നാലെ സിനിമയിൽ അവസരം കുറഞ്ഞുവെന്നും താരം കൂട്ടിച്ചേർത്തു. മഞ്ജു പത്രോസിന്റെ ഈ ഒരു വെളിപ്പെടുത്തലിനെ പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.